ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി സി ബേസിക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലുള്ള ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിന്റെ പൊതുവായ അറിവ് എന്നുള്ളതിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള പോർഷൻ ആണ് ഡിഗ്രി പ്രിലിംസ് എൽ ഡി സി മെയിൻസ് അതുപോലെ വരുന്ന അപ്കമിങ് എക്സാമുകൾക്ക് എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള സമഗ്ര ക്വസ്റ്റ്യൻ പൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ സമഗ്ര ക്വസ്റ്റ്യൻ ബൂൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആ ഒരു പിന്നെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലൊരു റിവിഷൻ മെത്തേഡ് കൂടിയാണ് സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇനി മറ്റൊരാൾ ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്ന് നമുക്ക് സമഗ്ര ക്വസ്റ്റ്യൻ ബോൾ കിട്ടും ഈ വീഡിയോ തന്നെ ഇങ്ങനെ ഇരുന്ന് കണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണമെന്ന് ഓരോ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല നിങ്ങൾ നേരെ പോയിട്ട് സമഗ്രയുടെ സൈറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ബോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ പോയി സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ഓരോ ക്ലാസ്സിലെയും അതായത് അഞ്ചു ആറ് ഏഴ് ക്ലാസ്സുകൾക്ക് ഇല്ല ക്വസ്റ്റിൻ ബോർഡ് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ ഓൾമോസ്റ്റ് സബ്ജക്റ്റുകൾക്കും ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് സ് ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള എക്സാമ്പിൾക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളത് പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇതുവരെ നമ്മുടെ ക്ലാസ്സുകളൊന്നും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് പി എസ് സി ബേസിക്സ് എന്നതാണ് സെർച്ച് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർക്ക് അവിടെ വീഡിയോ ഇട്ട് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും കണ്ടു പോകാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്ന് ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അറിവിന്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓർമ്മിക്കാം കണ്ണും മൂക്കും നാക്കും ഒക്കെ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിനകത്തുള്ളതെന്ന് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉചിതമായവ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ബോക്സുകളിൽ രേഖപ്പെടുത്തുക നമ്മൾ നേരെ നമ്മൾ ആ ബോക്സിലേക്ക് അങ്ങ് പോവുകയാണ് കാരണം നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു ഏതാണ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ് നിറങ്ങൾ കാണാൻ സഹായിക്കുന്നത് ഇനി അടുത്തത് നിശാ നിശാന്ത അടുത്ത പോയിന്റ് എന്താണ് നിശാന്ത നിശാന്ത റോഡ് കോശങ്ങളാണ് നിശാന്തയ്ക്ക് കാരണം അടുത്തത് എന്താണ് റോഡ് കോശങ്ങൾക്കാണ് കാരണം അതായത് രാത്രിയില് ഇരു ഇരുട്ട പ്രകാശത്തിൽ നമുക്ക് കാണാൻ കഴിയാത്തതാണ് എന്താ നിശാന്ത എന്ന് പറയുന്നത് അപ്പൊ ഇരുട്ടത്തും നമുക്ക് കാണാൻ കഴി സഹായിക്കുന്നതാണ് റോഡ് കോശങ്ങൾ റോഡ് കോശങ്ങളുടെ അഭാവം മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് കോൺ കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാനാണ് സഹായിക്കുന്നത് അടുത്തത് റോഡോപ്സിൻ എന്താണ് റോഡോപ്സിൻ റോഡ് കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന റോഡോപ്സിൻ അടുത്തത് തീവ്രപ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നു കോൺ കോശങ്ങളുടെ പ്രത്യേകത എന്താണ് തീവ്രപ്രകാശത്തിൽ കാഴ്ച നൽകാൻ സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങള് ഇതിന്റെ വർണ്ണവസ്തു ഏതാണ് ഫോട്ടോപ് ആണ് മറക്കരുത് അപ്പൊ ഫോട്ടോ എടുക്കുന്നത് കളർ ഫോട്ടോയാണ് ഇപ്പോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കളർ ഫോട്ടോ എടുക്കുന്നത് ആരാണ് കോൺ കോൺ കോശങ്ങളാണ് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് അടുത്തത് മഞ്ഞ വെളിച്ചത്തിൽ കാഴ്ച കാണാൻ സഹായിക്കുന്നു ഇതാണ് ഏത് റോഡ് കോശങ്ങൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മൂന്ന് അസുഖങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് പ്രസ്ബയോപിയ ഗ്ലോക്കോമ തിമിരം സ്ഥിരം ബി എസ് സി ചോദിക്കാറുള്ളതാണ് നമ്മൾ ഇപ്പൊ തന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് ജന്മത്ത് മറക്കത്തില്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം അത് കണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട നമുക്ക് ആൻസറിലേക്ക് പോയി കാര്യം അങ്ങ് പഠിച്ചു വെക്കാം പ്രസ് ബയോപിയ എന്താണ് പ്രസ്ബയോപിയ ലെൻസിന്റെ വക്രത ക്രമീകരിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അസുഖമാണ് പ്രസ്ബയോപിയ പ്രസ് ബയോപിയ അസുഖം വന്ന ആൾക്കാര് കോൺവെക്സ് ലെൻസ് ഉള്ള കണ്ണട ഉപയോഗിക്കുന്നു അപ്പോൾ പ്രസ് ബയോപിയ എന്നാൽ എന്താണ് ലെൻസിന്റെ വക്രത ക്രമീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതാണ് പ്രസ് ബയോപിയ കോൺവെക്സ് ഉള്ള കണ്ണട ഉപയോഗിച്ചിട്ടാണ് പ്രസ് ബയോപിയ തടയുന്നത് ഓക്കെ അടുത്തത് എന്താണ് ഗ്ലൂക്കോമ ഗ്ലൂക്കോമ എന്നാൽ കണ്ണിലെ മർദ്ദം വർദ്ധിക്കുന്നതാണ് ലേസർ ശസ്ത്രക്രിയ വഴി നമുക്ക് ഗ്ലൂക്കോമ മാറ്റ ായിട്ട് പറ്റും കണ്ണിലെ മർദ്ദം വർദ്ധിക്കുന്നു തിമിരം ലെൻസ് അധാര്യമാകുന്നതാണ് തിമിരം ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ തിമിരം മാറ്റാൻ പറ്റും അപ്പൊ പ്രത്യേകിച്ച് പിന്നെ എന്തൊന്നും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലെൻസുകൾ ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല തിമിരം മാറ്റാൻ പറ്റത്തില്ല ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെയാണ് തിമിരം മാറ്റുന്നത് ലെൻസ് അധാര്യമാകുന്ന അസുഖമാണ് തിമിരം മറക്കരുത് ഈ മൂന്ന് അസുഖങ്ങളും അടുത്തത് ഫ്ലോ ചാർട്ട് ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ഈ പ്രകാശമുണ്ട് ലെൻസ് ഉണ്ട് കോർണിയുണ്ട് അതായത് കാഴ്ച എങ്ങനെ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഫ്ലോചാർട്ട് വഴി നമ്മൾ ക്രമീകരിക്കാനുള്ളത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ആദ്യം പ്രകാശം എവിടെ എവിടെയെത്തും കോർണിയയിലെത്തും പ്രകാശം എവിടെ എത്തും കോർണിയയിലെത്തും ദെൻ പ്യൂപ്പിൾ വഴി കോർണിയൽ പ്യൂപ്പിൾ വഴി അത് എവിടെ വരും ലെൻസിലൂടെ റെറ്റിനയിലെത്തും ലെൻസിലൂടെ റെറ്റിനയിലെത്തും അവിടെ നിന്ന് റെറ്റിനയിലെത്തുന്ന പ്രകാശം നേത്രനാടി നേത്ര എന്താണ് ഈ റെറ്റിനയിലെത്തുന്ന പ്രകാശഗ്രാഹികളാണ് അല്ലെ ഈ പ്രകാശഗ്രാഹികളെ ഗ്രാഹികളെ ആരാണ് വഹിച്ചുകൊണ്ട് പോകുന്നത് ആ നേത്രനാടികളാണ് നാടികള് എന്താക്കി ആവേഗങ്ങളാക്കി പ്രവേശ പ്രവേശഗ്രാഹികള് ആവേഗങ്ങളാക്കി നേത്രനാടി എ ൊണ്ടു പോവും അത് സെർബ്രത്തിലെത്തിക്കും അങ്ങനെയാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത് ഒന്നും കൂടി പറയാം ആദ്യം പ്രകാശം എവിടെ എത്തും പ്രകാശം കോർണിയയിലെത്തും കോർണിയയിൽ എന്തുണ്ട് പ്രകാശം കോർണിയയിലെത്തും കോർണിയയിൽ പ്യൂപ്പിൾ ഉണ്ട് പ്യൂപ്പിൾ വഴി ലെൻസ് വഴി എവിടെ റെറ്റിനയിൽ വരും റെറ്റിനയിൽ വരുന്നത് എന്താണ് പ്രകാശഗ്രാഹികളാണ് ഇത് ആവേഗങ്ങളായിട്ട് നേത്രനാടി വഴി ചെർബ്രത്തിലെത്തും ഇങ്ങനെയാണ് നമുക്ക് കാഴ്ച ഉളവാക്കുന്നത് അടുത്തത് പത ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ഫസ്റ്റ് അസ്ഥി ശൃംഖല കർണപടത്തിലെ കമ്പനങ്ങളെ ആന്തരകർണത്തിലെത്തിക്കുകയാണ് അസ്ഥി ശൃംഖല ചെയ്യുന്നത് കർണപടത്തിലെ കമ്പനങ്ങളെ ആന്തരകർണത്തിൽ എത്തിക്കുന്നത് ആരാണ് അസ്ഥി ശൃംഖലയാണ് അപ്പൊ യൂസ്റ്റേഷ്യൻ നാളി എന്താണ് ചെയ്യുന്നത് കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്നതിനുള്ള അവയവമാണ് യൂസ്റ്റേഷ്യൻ നാളി യൂസ്റ്റേഷ്യൻ നാളി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്ന ചെവിയുടെ ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി അടുത്തത് നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും വ്യക്തമായി കാണാൻ കഴിയും എങ്ങനെയാണ് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെ ഡാഷ് എന്നാണ് വിളിക്കുന്നത് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രതയ്ക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് ലെൻസിന്റെ ഈ മാറ്റം എങ്ങനെ കൈവരിക്കുന്നു നമുക്ക് നോക്കാം ഫസ്റ്റ് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെ കണ്ണിന്റെ സമഞ്ജനക്ഷമത എന്നാണ് പറയുന്നത് അപ്പൊ എന്തെന്ന് പറയും കണ്ണിന്റെ സമഞ്ജനക്ഷമത എന്ന് പറയും അപ്പൊ നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും വ്യക്തമായി കാണാൻ കഴിയും ഇങ്ങനെ കണ്ണിന്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെ സമഞ്ജനക്ഷമത എന്ന് പറയും അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രത കൂടുന്നു എന്ത് സംഭവിക്കുന്നു ലെൻസിന്റെ വക്രത അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കൂടുന്നു ലെൻസിന്റെ ഈ മാറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത് സീലിയറി പേശികൾ യും സ്നായുക്കൾ അയയുകയും ചെയ്യുമ്പോഴാണ് ലെൻസിന് ഈ ഒരു വക്രത ക്രമീകരിക്കാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ ഫോക്കസിൽ ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെ സമഞ്ജനക്ഷമത എന്ന് പറയും അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രതയ്ക്ക് കൂടുതലാകുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ലെൻസ് എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് സീലിയറി പേശികൾ സങ്കോചിപ്പിക്കുകയും ദെൻ സ്നായുക്കൾ അയ്യുകയും ചെയ്തിട്ടാണ് ലെൻസിൽ ഈ മാറ്റം ഉണ്ടാകുന്നത് രുചി എന്ന അനുഭവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക രുചി ഏതൊക്കെയാണ് ആദ്യം സംഭവിക്കുന്നത് നോക്കാം ഏതാണ് ആദ്യം സംഭവിക്കുന്നത് ആദ്യം പദാർത്ഥ കണികകൾ ഉമിനീരിൽ ലയിക്കും അത് കഴിഞ്ഞിട്ട് അപ്പൊ ഉമിനീരിൽ ലയിക്കും അവിടെ സ്വാദ്ഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടും ആ സ്വാദ്ഗ്രാഹികൾ എന്തിയും അവിടെ ആവേഗങ്ങൾ ഉണ്ടാകും ഈ ആവേഗങ്ങൾ ന്യൂറോൺ വഴി എവിടെ എത്തും മസ്തിഷ്കത്തിലെത്തും ദൻ അങ്ങനെ നമുക്ക് രുചി അനുഭവപ്പെടുന്നു രുചി അനുഭവവേദ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക രുചി അറിയിക്കുന്ന രാസഗ്രാഹികൾ എവിടെയെല്ലാം കാണുന്നു എവിടെ കാണുന്നു വായ്ക്കുള്ളിലും നാക്കിലുള്ളിലും ഈ രാസഗ്രാഹികൾ അല്ലെങ്കിൽ രസഗ്രാഹികൾ കാണപ്പെടുന്നു ുളങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് രുചി തിരിച്ചറിയുന്ന രാസഗ്രാഹികൾ കാണപ്പെടുന്നത് ഈ സോതുമുകുളങ്ങളിലാണ് സോതുമുകളിലുള്ള പ്രധാന രാസഗ്രാഹികളാണ് മധുരം ഉപ്പ് പുളി കയ്പ് ഉമാമി എന്താണ് അഞ്ചാമത്തെ രുചിയുടെ പേരെന്താണ് ഉമാമി ഉമാമി എന്നീ അഞ്ച് രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് അടുത്തത് ചുവടെ നൽകിയ ബോക്സിൽ നിന്നും ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം എന്നിവയിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്തുക ഫസ്റ്റ് ദൃഢപടലം ദൃഢപടലത്തിലാണ് കൺജങ്ടൈവ കാണപ്പെടുന്നത് അതുപോലെ കോർണിയ കാണപ്പെടുന്നത് ദൃഢപടലത്തിലാണ് കൺജങ്ടൈവ കാണപ്പെടുന്നത് കോർണിയ കാണപ്പെടുന്നത് രക്തപടലത്തിലാണ് ഐറിസും പ്യൂപ്പിളും കാണപ്പെടുന്നത് രക്തപടലത്തിലാണ് ഐറിസും പ്യൂപ്പിളും കണ്ടെ കാണപ്പെടുന്നത് ദൃഷ്ടിപടലത്തിൽ ാണ് അന്തും ബിന്ദുവും ഏതൊക്കെയാണ് അന്തബിന്ദുവും ബിന്ദുവും ദൃഷ്ടിപഠനത്തിലാണ് കാണപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിറ്റാമിൻ എയുടെ കുറവുള്ള കുട്ടികളിൽ നിശാന്തത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക വിറ്റാമിൻ എ നിശാന്തതയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് വിറ്റാമിൻ എയുടെ കുറവ് റോഡോപ്സിന്റെ കുറവിന് കാരണമാകുന്നു ശക്തി കുറയുകയാണ് ഉണ്ടാകുന്നത് അടുത്തത് സീറോഫ് താൽമിയ വിറ്റാമിൻ എയുടെ അഭാവം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് ഏത് സീറോഫ് താൽമിയ അപ്പൊ വൈറ്റാമിൻ എയുടെ കുറവ് റോഡോപ്സിന്റെ കുറവിന് കാരണമാകും അതുകൊണ്ട് തന്നെ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച ശക്തി നഷ്ടപ്പെടും ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നും വെസ്റ്റിബുലാർ നാഡി ആവേഗങ്ങൾ സ്വീകരിക്കും അപ്പൊ ചെവിയുടെ ഭാഗമാണ് വെസ്റ്റിബുലാർ നാഡി എവിടെ നിന്നൊക്കെ സ്വീകരിക്കും അർദ്ധവൃത്താകാര കുഴലുകളിൽ നിന്നും വെസ്റ്റിബ്യൂൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയുമ്പോൾ യൂട്രിക്കളും സാക്യൂളും ചേർന്നിട്ടുള്ളതാണ് ഇവിടെ നിന്നെല്ലാം വെസ്റ്റിബുലാർ നാഡി വെസ്റ്റിബുലാർ നാഡി ആവേഗങ്ങൾ സ്വീകരിക്കും അടുത്തത് ശ്രവണ നാടിയിലേക്ക് ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്ന ഗ്രാഹികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓർഗൻ ഓഫ് കോർ ി അല്ലെങ്കിൽ കോക്ലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർഗൻ ഓഫ് കോർട്ടി അല്ലെങ്കിൽ കോക്ലേയിലാണ് ഏത് ശ്രവണനാടിയിലേക്കുള്ള ആവേഗങ്ങൾ രൂപപ്പെടുന്നത് അടുത്തത് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക സ്റ്റേപിസിന്റെ കമ്പനം കോക്ലയിലെ ദ്രവത്തിന്റെ ചലനം ബേസിലാർ തലത്തിലെ രോമകോശങ്ങൾ ശരീര തുല്ന നില പാലനം ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് സ്റ്റേപിസിന്റെ കമ്പനമാണ് ആണ് ദ്രവത്തിന്റെ ചലനത്തിന് കാരണം സ്റ്റേപ്പിസിൽ എന്നുണ്ടാവും കമ്പനം ഉണ്ടാവും ഇത് കോക്ലയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകും ചുവടെ നൽകിയ പട്ടിക വിലയിരുത്തി ഭാഗങ്ങളും ധർമ്മങ്ങളും ഉചിതമായി ജോഡി ചേർത്ത് എഴുതുക നമുക്ക് ആ ജോഡി ചേർത്ത അങ്ങ് പഠിച്ചു വെക്കാം ഫസ്റ്റ് നേത്രനാടി എന്താണ് ഉദ്ദേശം നേത്രനാടിയുടേത് ആവേഗങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്നു അടുത്തത് പ്യൂപ്പിൾ പ്യൂപ്പിൾ എന്നതിനു വേണ്ടിയിട്ടാണ് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കുന്നതാണ് കണ്ണിന്റെ പ്യൂപ്പിൾ എന്ന ഭാഗം അടുത്തത് കൺസങ്ടൈവ കോർഗെ ഒഴികെയുള്ള ദൃഢപടലത്തിന്റെ മുൻഭാഗങ്ങളെ സംരക്ഷിക്കുന്നതാണ് കൺസങ് െ സംിക്കുന്ന കോർണിയുള്ള ഭാഗങ്ങളെ സംരക്ഷിക്കുന്നതാണ് പ്രകാശത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗമാണ് സീലിയറി പേശികൾ ക്രമീകരിക്കുന്നതാണ് സീലിയറി പേശികൾ കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ രുചി ഗന്ധം എന്നിവ തിരിച്ചറിയുന്ന പ്രവർത്തനങ്ങളെ താരതമ്യപ്പെടുത്തി പട്ടികയാക്കുക ഓക്കെ പട്ടിക പൂർത്തിയാക്കുക നോക്കാം ഓപ്ഷൻ എ ഗന്ധഗകണികകൾ ശ്ലേഷ്മരത്തിൽ കണി കലരുന്നു അത് ആഹാര കണികകളാണെങ്കിലോ ഉമിനീരിൽ കലരുന്നു അടുത്തത് ഇങ്ങനെ ശ്ലേഷ്മരത്തിൽ ശ്ലേഷ്മത്തിൽ വന്നിട്ടുള്ള ഗന്ധഗ്രാഹികൾ കണികകൾ ഗന്ധഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കും ഇവിടെ ആണെങ്കിലോ സോതുഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കും അടുത്തത് ആവേഗങ്ങൾ ഏത് മൂക്കിലുണ്ടാകും ഇവിടെയും അതുപോലെ ആവേഗങ്ങൾ ഉണ്ടാവരും ഇവിടെ എങ്ങനെയാണ് ഗന്ധ ാടി വഴി ഏത് വഴിയാണ് ക്രാണനാടി വഴി ആവേഗം ഇവിടെ ആണെങ്കിലോ ആവേഗം സെറിബ്രത്തിലെത്തുന്നു എവിടെ ഏത് വഴിയാണ് ക്രാണനാടി വഴി എവിടെ വഴിയാണ് സ്വാദ് നാടി വഴി എവിടെ എത്തും സെർബ്രത്തിലെത്തും ദെൻ ഗന്ധം അറിയുന്നു പിന്നെ ഇവിടെയാണെങ്കിലോ രുചി അറിയുന്നു അടുത്തത് കേൾവിയുമായി ബന്ധപ്പെട്ട മുഖ്യഭാഗങ്ങൾ ചൂടെ നൽകിയിരിക്കുന്നു അവയിൽ നിന്നും ഓവൽ വിൻഡോ മുതൽ സെർബ്രം വരെയുള്ള ഭാഗങ്ങൾ ക്രമപ്പെടുത്തി എഴുതിയ ഫ്ലോ ചാർട്ട് നിർമ്മിക്കുക നമുക്ക് നോക്കാം ഫസ്റ്റ് ഓവൽ വിൻഡോ അത് കഴിഞ്ഞ് എൻഡോലിംബ് വഴി ബേസിലാർ സ്തരം ബേസിലാർസ്തരത്തിലെ രോമകോശങ്ങൾ വഴി ശ്രവണനാഡി വഴി സെർബ്രം എത്തുന്നു അപ്പോൾ ഓവൽ വിൻഡോ വഴിയാണ് ശ്രവണനാടിയുടെ ആ ഒരു ആവേഗങ്ങൾ എത്തുന്നത് ദെൻ ഓവൽ വിൻഡോ വഴി എൻഡോലിംബ് ബേസിലാർ സ്ഥലം രോമകോശങ്ങൾ ശ്രവണനാടി അടുത്തത് സെറിബ്രം ഓക്കെ നെക്സ്റ്റ് ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയിൽ കണ്ണിലുള്ളിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദത്തിന് കാരണമായത് കണ്ടെത്തി എഴുതുക ഓ ഏതാണെന്ന് കണ്ടെത്തി എഴുതുകണം പുനരാകിരണം നടക്കാത്ത രക്തം കണ്ണിൽ ചെലുത്തുന്ന മർദ്ദം ദെൻ അക്വസ് ദ്രവത്തിന്റെ രൂപപ്പെടലിനുണ്ടാകുന്ന തകരാറ് അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണത്തിൽ ഉണ്ടാകുന്ന തകരാറ് ബിഡ്യസ്രവത്തിന്റെ ആധിക്യം ഏതാണ് കാരണം അക്വസ് ദ്രവത്തിന്റെ പുരന പുനരാകരണത്തിലുള്ള തകരാറാണ് ഗ്ലൂക്കോമ എന്ന രോഗാവസ്ഥയിൽ എത്തുന്നത് അതായത് കണ്ണിലെ മർദ്ദം അനുഭവപ്പെടാനുള്ള കാരണം അക്വസ് ദ്രവത്തിന്റെ പുനരാകരണത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ഓക്കെ അടുത്തത് ലേസർ ശസ്ത്രക്രിയയിലൂടെയാണ് നമ്മൾ ഗ്ലൂക്കോമ എന്ന അസുഖം മാറ്റുന്നത് കേൾവിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ താഴെ തന്നിരിക്കുന്നു ഓരോ ഭാഗത്തിന്റെയും മുഖ്യധർമ്മങ്ങൾ എഴുതുക അസ്ഥിശൃംഖല എന്നതിനു വേണ്ടിയിട്ടുള്ളതാണ് ചെവിയിലെ അസ്ഥി ശൃംഖല കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ചു ആന്തര കർണത്തിലേക്ക് എത്തിക്കുന്നു എവിടെ എത്തിക്കുന്നു ആന്തരകർണത്തിലേക്ക് കർണത്തിലേക്ക് എത്തിക്കുന്നു അടുത്തത് യൂസ്റ്റേഷ്യൻ നാളി കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതാണ് യൂസ്റ്റേഷ്യൻ നാളി നെക്സ്റ്റ് റൗണ്ട് വിൻഡോ കോക്ലേക്ക് അകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്നതാണ് റൗണ്ട് വിൻഡോ ഏതാണ് കോക്ലേക്ക് അകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്നതാണ് റൗണ്ട് വിൻഡോ ചുവടെ നൽകിയ പ്രസ്താവനകൾ ഓരോന്നിനുമുള്ള കാരണങ്ങൾ എഴുതുക വസ്തുക്കളെ ത്രിമാന രൂപത്തിൽ കാണുന്നതിന് നമുക്ക് കഴിവുണ്ട് ദെൻ റോഡോപ്സിന്റെ പുനർനിർമ്മാണത്തിന് വിറ്റാമിൻ എ ആവശ്യമാണ് ഗ്ലൂക്കോമ എന്ന രോഗം ലേസർ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാം അപ്പൊ ഇതിന് നമ്മൾ എന്താണ് കാരണം എഴുതുന്നത് വസ്തുക്കളെ ത്രിമാന രൂപത്തിൽ കാണുന്നതിന് നമുക്ക് കഴിവുണ്ട് ഒരു വസ്തുവിന്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് ഓരോ കണ്ണിലും പതിക്കുന്നത് ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് വസ്തുക്കളെ ത്രീ ഡി രൂപത്തിൽ കാണാൻ കഴിയുന്നത് അപ്പൊ രണ്ട് കണ്ണുകൊണ്ടും കാണുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ത്രീ ഡി രൂപത്തിൽ കാണാൻ പറ്റുന്നത് ഇനി കാഴ്ചവർണ്ണകമായ റോഡോപ്സിലെ ഘടകമായ റെഡി വിറ്റാമിൻ എ യിൽ നിന്നാണ് രൂപപ്പെടുന്നത് അതിനാൽ പ്രകാശം തട്ടി റോഡോപ്സിൻ വിഘടിച്ച ശേഷം റോഡോപ്സിന്റെ പുനർനിർമ്മാണത്തിന് വിറ്റാമിൻ എ ആവശ്യമാണ് അടുത്തത് അക്വോസ് ദ്രവത്തിന്റെ പുനരാകരണം തടസ്സപ്പെടുന്നത് വഴി കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ ലേസസ് ശസ്ത്രക്രിയയിലൂടെ അക്വോസ് ദ്രവത്തിന്റെ സാധാരണ സാധാരണഗതിയിലാക്കാൻ കഴിയും അതിനാൽ ഗ്ലോക്കോമ ലേസസ് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാനായിട്ട് പറ്റും അടുത്തത് വർണ്ണ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ഫ്ലോച്ചോർപ്പ് ഉചിതമായി ക്രമപ്പെടുത്തി പൂർത്തിയാക്കുക ഫസ്റ്റ് ഫോട്ടോപ്സിനുകൾ വിഘടിപ്പിക്കുന്നു ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം പ്രകാശത്തിന്റെ സാന്നിധ്യത്തില് കോൺ കോശങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു നമുക്കറിയാം കോൺ കോശങ്ങളാണ് വർണ്ണകങ്ങളെ തിരിച്ചറിഞ്ഞ് തെളിഞ്ഞ പ്രകാശത്തെ നമുക്ക് കാണാൻ സഹായിക്കുന്നത് ഇവിടെ കോൺ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫോട്ടോപ്സിന് ഈ ഫോട്ടോപ്സിനുകൾ വിഘടിപ്പിക്കപ്പെടും ദെൻ അവിടെ റെറ്റിനാലും ഓപ്സിനും രൂപപ്പെടും അങ്ങനെയാണ് അവിടെ ആവേഗങ്ങൾ രൂപപ്പെടുന്നത് ഈ ആവേഗങ്ങൾ നേത്രനാടിയിലൂടെ സെർബ്രത്തിലെത്തി കാഴ്ച എന്ന അനുഭവം രൂപപ്പെടുന്നു അപ്പൊ പ്രകാശത്തിന്റെ സാന്നിധ്യത്തില് കോൺ കോശങ്ങളാണ് ഉദ്ദേ അവിടെ ഈ ൾ വിഘടിച്ചിട്ട് റെറ്റിനാലും ഓപ്സിനും രൂപപ്പെടും അതുവഴി ആവേഗങ്ങൾ ഉണ്ടാവും ഈ ആവേഗങ്ങൾ നേത്രനാടി വഴി സർബത്തിലെത്തും അങ്ങനെയാണ് നമുക്ക് കാഴ്ച കാണാനായിട്ട് പറ്റുന്നത് അടുത്തത് പ്രകാശഗ്രാഹി കോശങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക ഫസ്റ്റ് റോഡ് കോശങ്ങളും ഗോൺ കോശങ്ങളും ആണ് സ്ഥിരം ചോദിക്കാറുള്ളതാണ് ഈ റോഡ് കോശങ്ങൾക്ക് ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ റോഡ് അല്ലെങ്കിൽ ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത് കോൺ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് കോണാഘോഷ ആഘോഷങ്ങൾ ഇനി റോഡോപ്സിൻ എന്ന വർണ്ണവസ്തു അടങ്ങിയിട്ടുള്ളത് റോഡ് കോശങ്ങളിലും ഫോട്ടോപ്സിൻ എന്ന വർണ്ണവസ്തു അടങ്ങിയിട്ടുള്ളത് കോൺ കോശങ്ങളിലും ആണ് ധർമ്മമാണ് പ്രധാനം വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കും നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ പറ്റും സോ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്നത് മങ് വസ്തു എന്താണ് ധർമ്മം വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നതാണ് ഭരണ കാഴ്ച സാധ്യമാക്കുന്നതാണ് കോൺ കോശങ്ങള് അടുത്തത് ചിത്രം പകർത്തി വലിച്ച് താഴെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ പേരെടുത്തി അടയാളപ്പെടുത്തുക പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത് റെറ്റിനയിലാണ് ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ പ്രകാശരശ്മികളെ റെക്റ്റിനയിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ലെൻസ് ഓക്കെ അടുത്തത് തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് തുടേ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉദാഹരണം എഴുതുക തന്നിരിക്കുന്നത് ഏത് കോശമാണെന്ന് തിരിച്ചറിയുക ഏത് കോശമാണ് റോഡ് കോശമാണ് അതാ മങ്ങിയ പ്രകാശത്ത് നമ്മളെ കാണാൻ സഹായിക്കുന്നതാണ് റോഡ് കോശം ഈ കോശത്തിലെ വർണ്ണകത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ ആണ് അടുത്തത് പദബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ലെൻസ് അധാരമാകൽ ഏതാണ് തിമിരമാണ് അടുത്തത് സീറോ എന്താണ് നമ്മുടെ കോർണിയ അധാര്യമാകുന്നത് അല്ലെങ്കിൽ കോർണിയ വരളുന്നതാണ് സീറോഫ് താൽമിയ ഓക്കെ അപ്പൊ ലെൻസ് അധാര്യമാകുന്നത് തിമിരവും കോർണിയ അധാര്യമാകുന്ന അല്ലെങ്കിൽ കോർണിയ വരളുന്ന അസുഖമാണ് സീറോഫ് താൽമിയ ദെൻ തന്നിരിക്കുന്ന ചിത്രം കോൺ നോക്കുക ഓക്കെ ഇതെങ്ങനെ പൂർത്തിയാക്കണം അടുത്തത് ഈച്ചയിലെ പ്രകാശഗ്രാഹികളാണ് ീഡിയം എന്നത് മറക്കരുത് ഈച്ചയിലെ പ്രകാശഗ്രാഹികളുടെ പേര് ഒമാറ്റീഡിയം എന്നും സ്രാവിൻ്റെ തുലനഗ്രാഹികളാണ് ഗ്രാഹികളാണ് ഏത് പാർശ്വവര ഏതാണ് സ്രാവിലെ തുലനഗ്രാഹി ശരീരം തുലനാവസ്ഥയിൽ എത്തിക്കുന്നതാണ് പാർശ്വ അടുത്തത് ഗ്രാഹികൾ ഏത് ഐസ് പോട്ടിൻ്റെ ഗ്രാഹികളാണ് പ്ലാനേറിയയുടെ അടുത്തത് ഐസ് പോട്ട് എതിൻ്റെതാണ് പ്ലാനേറിയുടേതാണ് ഐസ്പോട്ട് പാമ്പിലെ ഗന്ധഗ്രാഹിയാണ് ജേക്കബ്സൻസ് ഓർഗൻസ് ജേക്കബൻസ് ഓർഗൻസ് ഏതിലാണ് പാമ്പിലെ ഗന്ധഗ്രാഹിയാണ് ദെൻ സ്രാവിലെ തുലനഗ്രാഹിയാണ് പാർശ്വവര പോമറ്റീഡിയം ഈച്ചയിലെ പ്രകാശഗ്രാഹിയാണ് പ്ലനേറിയുടേതാണ് ഐസ്പോട്ട് ദെൻ ജേക്കബ്സൻസ് ഓർഗൻസ് ആണ് പാമ്പിലെ ഗന്ധഗ്രാഹിയാണ് സ്രാവിലെ തുലനഗ്രാഹിയാണ് പാർശ്വവര അടുത്തത് രുചി അറിയുന്ന വിധം ക്രമപ്പെടുത്തി എഴുതുന്നവരിൽ നിന്ന് വന്ന തെറ്റുകൾ തിരുത്തി എഴുതുക നോക്കാം എങ്ങനെയായിരിക്കും രുചിയറിയുന്നതെന്ന് ആഹാര പദാർത്ഥ ആദ്യവും നീരുകരരും രാസഗ്രാഹികൾ ഉദ്ദീപിക്കും ആവേഗങ്ങൾ ഉണ്ടാകും ആവേഗം സെർബത്തിലെത്തും രുചി അനുഭവപ്പെടും ശരീര തുലന ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഫ്ലോചാർട്ടിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തുക എങ്ങനെയാ അത് പ്രധാനപ്പെട്ടതാണ് ഫസ്റ്റ് ശരീര ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ വെസ്റ്റിബുലർ അപ്പാർട്ടസിലെ ദ്രാവകത്തിന്റെ ചലനം ഉണ്ടാകും ദെൻ രോമ കോശങ്ങൾ ചലിക്കും അതുവഴി ആവേഗം ഉണ്ടാകും ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാടി വഴി എവിടെയാണെന്നും ശരീര സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ചെറുബല്ലത്തിലെത്തും അങ്ങനെ തുലനനില പാലിക്കപ്പെടുന്നു ഓക്കെ അടുത്തത് ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഇതിലെ തുലനനില പാലിക്കുന്ന ഭാഗങ്ങൾ ഏവ ഇവയെ പൊതുവായി പറയുന്ന പേരെന്ത് ഏതൊക്കെയാണ് വെസ്റ്റിബ്യൂളും അർത്ഥവൃത്തകാര കുഴലുകളുമാണ് എന്ത് ആഹ് വെസ്റ്റിബുലാർ നാടിയും ചേർന്നിട്ടാണ് തുലനില പാലിക്കാൻ സഹായിക്കുന്നത് ചെവിയുടെ ഭാഗങ്ങളായ വെസ്റ്റിബ്യൂൾ അർത്ഥവൃദ്ധാകാര കുഴലുകൾ വെസ്റ്റിബുലാർ നാഡി എന്നിവ ചേർന്നിട്ടാണ് തുല്യനില പാലിക്കാൻ സഹായിക്കുന്നത് ഇവയെ പൊതുവെ വെസ്റ്റിബുലാർ അപ്പാററ്റസ് എന്നാണ് വിളിക്കുന്നത് ഇത് ഏത് അവ ആ ഈ അവയവങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് തലച്ചോറിന്റെ സെറിബല്ലം എന്ന ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത് രുചി ഗന്ധം എന്നിവ തിരിച്ചറിയാൻ പ്രവർത്തനങ്ങളെ താരതമ്യപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ് ഇതിന്റെ ആവശ്യമില്ല കണ്ണിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കുക ഫസ്റ്റ് സീലിയ പേശികൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സങ്കോചിക്കും നമുക്കറിയാം അടുത്തുള്ള വസ്തുവിനെ കാണാൻ വേണ്ടി നമ്മൾ എന്നെ കണ്ണ് ചുളുക്കി പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ സീലിയർ പേശികൾ സങ്കോചിക്കും ഇനി അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് വെച്ചിട്ടാണ് നോക്കുന്നത് സോ അത് വിശ്രമാവസ്ഥയിലാകും ദെൻ സ്നായുക്കൾ എന്താണ് സംഭവിക്കുന്നത് അടുത്ത വസ്തുവിനെ നോക്കുമ്പോൾ എങ്ങനെ സംഭവിക്കും ആയയും ദെൻ അകലെയുള്ള വസ്തുവിനെ ആണെങ്കിൽ അത് വലിഞ്ഞു വരും കാരണം നമ്മൾ കണ്ണ് തുറന്നു വെച്ചാണ് നോക്കുന്നത് സ്നായുക്കൾ വലിയും ലെൻസിന്റെ വക്രത എങ്ങനെയാണ് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കൂടും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴോ കുറയും ഫോക്കൾ ദൂരമാണെങ്കിലോ അടുത്തുള്ള വസ്തുവിനെ നോക്കാൻ കുറച്ച് ഫോക്കൽ ദൂരം മതി അപ്പൊ കുറയുന്നു അപ്പം ഫോക്കൽ ദൂരം കുറയുമ്പോൾ ലെൻസിന്റെ വക്രത കൂടുകയാണ് ചെയ്യുന്നത് അടുത്തത് അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഫോക്കൽ ദൂരം കൂടുകയും ചെയ്യും അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്തത് ചുവടെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ചിട്ട് ചോദ്യം എഴുത ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ് കോക്ലിയ ആണ് ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദവും ക്രമീകരിക്കുന്നത് ഏതാണ് യൂസ്റ്റേഷ്യൻ നാളിയാണ് ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുടയാണ് അപ്പൊ മറക്കരുത് ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്നത് കോക്ലിയിലാണ് കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്നത് യൂസ്റ്റേക്യൻ നാളിയാണ് അടുത്തത് ചിത്രം തിരിച്ചറിഞ്ഞ് ഏതാവസ്ഥയാണ് എന്താണ് തിരിച്ചറിഞ്ഞ് എഴുതുക മാലിയസ് ആണ് ബി യോട് ചേർന്ന് കാണപ്പെടുന്നത് ഓവൽ വിൻഡോ ഇങ്ങനെ പടം ഒന്നും തന്നിട്ട് എന്തായാലും ബി എസ് സി പരീക്ഷക്ക് ചോദിക്കത്തില്ല താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തി എഴുതുക ഏതാണ് നല്ല ക്വസ്റ്റ്യൻ ആണിത് നീണ്ടു നിൽക്കുന്ന നിശാന്തത സീറോയിലേക്ക് നയിക്കും റെറ്റിനയിൽ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നു ശബ്ദഗ്രാഹികൾ ഓർബനോഫ് കാർട്ടിയിൽ സ്ഥിതി ചെയ്യുന്നു ജേക്കബൻസ് ഓർഗൻസ് പാമ്പിന്റെ നാക്കിൽ സ്ഥിതി ചെയ്യുന്നു ശരിയായവ കണ്ടെത്തിയാണ് എഴുതാനുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് നീണ്ടു നിൽക്കുന്ന നിശാന്തത സീറോ ഓഫ് താൽമ്യയിലേക്ക് നയിക്കും ശബ്ദഗ്രാഹികൾ ഓർഗനോഫ് കോർട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുമ്പോൾ എവിടെയാണ് കോക്ലിയിലാണ് അപ്പൊ ശബ്ദഗ്രാഹികൾ ഓർഗൻ ഓഫ് കോർട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് രണ്ടു ശരിയായിട്ടുള്ള പ്രസ്താവന താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി ഗന്ധം തിരിച്ചറിയുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഗന്ധം തിരിച്ചറിയാനുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എങ്കിൽ ഒന്നും കൂടി പറയാം ഗന്ധകാണികകൾ വായുവിൽ കലരും ഉച്ഛ്വാസ വായുവഴി നാസാഘോഹരത്തിൽ എത്തും അതായത് മൂക്കിടിയ കുഴലിലെത്തും ദൻ ഗന്ധികകൾ ശ്ലേഷ്മത്തിൽ കലരും അവിടെ ഗന്ധഗ്രാഹികൾ ഉദ്ദേപിക്കപ്പെടും ഉദ്ദേപിക്കപ്പെടുമ്പോൾ അവിടെ ആവേഗം ഉണ്ടാവും ആവേഗം ഗന്ധനാഡി വഴി സെർബ്രത്തിൽ എത്തും ആന്തരകർണത്തിൽ രോമകാശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ആന്തരകർണത്തിൽ രോമകോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് വെസ്റ്റിബുലാർ അപ്പാരറ്റസിലും കോക്ലേയിലുമാണ് അതായത് അർത്ഥവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് വെസ്റ്റിബുലാർ അപ്പാർറ്റസ് ഈ വെസ്റ്റിബുലാർ അപ്പാർറ്റസിലും കോക്ലേയിലുമാണ് എന്ത് ചെയ്യുന്നത് രാം രോമകോശങ്ങൾ കാണപ്പെടുന്നത് ചെവിയുടെ ഘടനയിലെ ഭാഗങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ വിട്ടുപോയ ഭാഗങ്ങൾ കണ്ടെത്തി എഴുതുക ആദ്യം ചെവിയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ർണത്തിൽപ്പെടുന്നതാണ് ചെവിക്കുടയും കർണനാളവും മധ്യകർണത്തിൽ പെടുന്നതാണ് കർണപടം അസ്ഥി ശൃംഖല അടുത്തത് ആന്തരകർണത്തിലാണ് അർത്ഥവൃത്താകാര കുഴലുകൾ വെസ്റ്റ്ബ്യൂള് കോക്ലിയ പിന്നെ ശ്രവണനാടി എന്നിവ ഓക്കെ അടുത്തത് ഏർ കോളത്തിന് അനുസരിച്ച് ബി സി കോളങ്ങൾ ക്രമീകരിക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണിത് മയോപിയ എന്താണ് മയോപിയ നേത്രകോളത്തിന് നീളം കൂടുതലാകുന്നതാണ് മയോപ്പിയ എന്നത് ഇവിടെ നമ്മൾ കോൺഗേവ് ലെൻസുള്ള കണ്ണട വെച്ചിട്ട് മയോപ്പിയ പരിഹരിക്കും നേത്രഗോളം നീളം കൂടുതലാകുന്നതാണ് മയോപ്പിയക്ക് കാരണം കോൺകേവ് ലെൻസ് ഉപയോഗിക്കും തിമിരമാണെങ്കിലോ ലെൻസ് അധാര്യമാകുന്നതാണ് തിമിരം ലെൻസ് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തും ഗ്ലൂക്കോമയാണെങ്കിലോ കണ്ണിൽ മർദ്ദം വർദ്ധിക്കും അപ്പോൾ ലേസർ ശസ്ത്രക്രിയ നടത്തും ചെങ്കണ്ണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അസുഖമാണ് ശുചിത്വം പാലിച്ചാൽ മതി ചെങ്കണ് മാറും താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ മാത്രം തെരഞ്ഞെടുത്തെഴുതുക മനുഷ്യരിലെ മൂന്ന് തരം കോൺകോശങ്ങളിലെ ഓപ്സിൻ തന്മാത്രകളിലെ അമിനോ ആസിഡുകളിൽ വ്യത്യാസമുണ്ട് കോർണി അധാരമാക്കൽ തിമിരത്തിന്റെ ലക്ഷണമാണ് യൂസ്റ്റേഷ്യൻ നാളെ കർണപടത്തെ സംരക്ഷിക്കുന്നു ആന്തരകർണത്തിലെ സ്ഥല അറക്കുള്ളിലെ ദ്രാവകമാണ് പെരലിംപ് ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത് ഓഫ് കോർട്ടിയിലാണ് ഏതൊക്കെയാണ് ഓപ്ഷൻ എയും ഓപ്ഷൻ ഇയും ശരിയാണ് മനുഷ്യരിലെ മൂന്ന് തരം കോൺകോശങ്ങളിലെ ഓപ്സിൻ തന്മാത്രകളിലെ അമിനോ ആസിഡുകളില് വ്യത്യസ്തമുണ്ട് ദൻ അടുത്തത് ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓർഗൻ ഓഫ് കോർട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക എഴുതുക നിരങ്ങൾ തിരിച്ചറിയാൻ ആവാത്ത അവസ്ഥയാണ് നിശാന്ത ഗ്ലോക്കോമ എന്താണ് കണ്ണിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദം നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി അപ്പൊ ഇത് പറഞ്ഞേണ്ട ആവശ്യമില്ല അല്ലേ അടുത്തത് സീറോ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച ശക്തി ഇല്ല ചെങ്കണ് കണ്ണിന്റെ ലെൻസിന്റെ അധാര്യത ഇതിനകത്ത് ശരിയായ ജോഡി ഏതെന്ന് വേണം കണ്ടെത്താൻ ഏതാണ് ഓപ്ഷൻ ടു മാത്രമേ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ ശരിയുള്ളൂ ഗ്ലോക്കോമ കണ്ണിൽ അനുഭവപ്പെടുന്ന അതിമർത്തമാണ് അടുത്തത് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക നമുക്ക് ഏതൊക്കെയാണ് റോഡ് ഓപ്സിനും ഉണ്ട് ഉണ്ട് ദെൻ റെറ്റിനാലും ഓപ്സിനും ആണ് ആയിട്ട് വിഘടിപ്പിക്കും ഇത് രണ്ടും എന്തൊക്കെയായിട്ട് വിഘടിക്കും റെറ്റിനാലും ഓപ്സിനും ആയിട്ട് വിഘടിക്കും അവിടെ ആവേഗങ്ങൾ ഉണ്ടാകുന്നു ബോക്സിൽ നൽകിയിരിക്കുന്നവയെ മാതൃക അടിസ്ഥാനമാക്കി ജോഡികളാക്കി തരംതിരിക്കുക നമ്മൾ നേരത്തെ തരംതിരിച്ച കാര്യമാണ് പ്ലനേറിയ എന്നാണ് ഗ്രാഹിയുടെ പേര് ഐസ് എന്നാണ് പാമ്പ് ജേക്കബ്സൺസ് ഓർഗൻ ആണ് അടുത്തത് സ്രാവ് പാർശ്വര ആണ് മനുഷ്യ ശരീരത്തിലെ പൊതു അറിവ് നമ്മുടെ സിലബസിൽ ഉള്ളത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ എസ് ആർ ടിക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് വന്നുകൂടായുകയുമില്ല ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക തൊക്കിൽ സ്പർശഗ്രാഹികൾ എല്ലായിടത്തും ഒരുപോലെ കാണപ്പെടുന്നില്ല ഗന്ധഗ്രാഹികളിൽ നിന്നുള്ള അവയങ്ങൾ സരബലത്തിൽ എത്തുമ്പോഴാണ് ഗന്ധം അറിയുന്നത് മധുരം ഉപ്പ് പുളിപ്പ് കയ്പ്പ് ഉമാമി എന്നീ രുചികൾ അറിയാനുള്ള സോതുമുകുളങ്ങൾ നാവിലുണ്ട് കേൾവിയുടെ ആവേഗങ്ങളെ വെസ്റ്റിബുലാർ നാഡി ആവേഗങ്ങളെ സെർബ്രത്തിൽ എത്തിക്കുന്നു ഇതിൽ ശരിയായ പ്രസ്താവന മാത്രം എഴുതിയാൽ മതി ദാ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏതാണ് ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും മാത്രമേ ശരിയായിട്ടുള്ളൂ അതായത് തൊക്കിൽ സ്പർശഗ്രാഹികൾ എല്ലായിടത്തും ഒരുപോലെ കാണപ്പെടുന്നില്ല അതുപോലെ ഈ അഞ്ച് രുചികൾ അറിയാനുള്ള സോതുമുകുളങ്ങൾ നമ്മുടെ നാവിലുണ്ട് പക്ഷേ ഗന്ധഗ്രാഹികളിൽ നിന്നുള്ള ആവേയങ്ങൾ സെർബല്ലത്തിലല്ല സെർബ്രത്തിലാണ് എത്തുന്നത് ഇനി കേൾവിയുടെ ആവേയങ്ങളെ വെസ്റ്റിബുലാർ നാഡി ആവേഗങ്ങളെ ചരി എത്തിക്കുന്നത് സെറി പിന്നെ അപ്പൊ അതും എന്താണ് തെറ്റാണ് കാരണം വെസ്റ്റിബുലാർ നാടി ശരീര തുല്യനില നില പാലിപ്പിക്കാനാണ് സഹായിക്കുന്നത് അടുത്തത് കേൾവിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുക ഏതൊക്കെയാണ് ചെവിക്കുട നേരെ കർണനാളത്തിൽ വഴി കർണപടത്തിൽ എത്തും ദെൻ അടുത്തത് ആ സൗണ്ട് എന്ത് ചെയ്യും അസ്ഥിശൃംഖലയിൽ ചലന ഉണ്ടാവും അത് ഓവൽ വിൻഡോയിലും ബാധിക്കും പിന്നെ അത് കോക്ലയിലെത്തും അവിടുത്തെ ഗ്രോ ഗ്രാഹി കോശങ്ങള് അത് സ്വീകരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും ശ്രവണനാടി വഴി ആവേഗങ്ങളെ ചർബ്രത്തിലെത്തിക്കും അടുത്തത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കാരണം ഏത് രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് ചുവടെ നൽകിയ പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തെഴുതുക ഇതിനകത്ത് ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഏതാണ് ആക്വോസ് ദ്രവം കോർണിയയിലേക്കും ലെൻസിന് ഇടയിൽ അറയിലാണ് കാണപ്പെടുന്നത് അടുത്തത് രക്തപടല എവിടെയാണ് കാണപ്പെടുന്നത് രക്തക്കുഴലുകൾ കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം ഇവിടെ ദൃഢപടലല്ല പകരം എന്താണ് രക്ത കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം അടുത്തത് കോളത്തിന് യോജിച്ച രീതിയിൽ ബി കോളത്തിലെ വിവരങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക ഫസ്റ്റ് ബ്രെയിൻ ലിപി ബ്രെയിൻ ലിപി എവിടെയാണ് സ്പർശഗ്രാഹികൾ വഴിയാണ് സ്പർശിച്ച് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ബ്രൈലി ലിപി കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ ബിഡ്രിയസ് ദ്രവം എന്താണ് ദ്ര നേത്രഗോളത്തിന്റെ ആകൃതി നൽകുന്നതാണ് വിഡ്രിയസ് ദ്രവം കണ്ണിലെ കലകൾക്ക് പോഷകം നൽകുന്നതാണ് അക്വസ് ദ്രവം ചെവിയുടെ ധർമ്മവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ ഉചിതമായ തലക്കെട്ടുകൾ നൽകി തരംതിരിക്കുക അപ്പൊ അത് നമുക്ക് അറിയാനുള്ളതാണ് കേൾവിയുമായി ബന്ധപ്പെട്ടതാണ് കോക്ലിയ അസ്ഥി ശൃംഖല കർണനാളം എന്നിവ അർത്ഥവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ യൂട്രിക്കൽ എന്നിവ തുലന നിലപാലനവുമായി ബന്ധപ്പെട്ടതാണ് ഈ കേൾവിയുമായി ബന്ധപ്പെട്ട കാര്യ അതുവഴിയാണ് സെറിബ്രത്തിൽ എത്തുന്നത്. തുല്ന നിലപല പാലനവുമായി ബന്ധപ്പെട്ട അവയവങ്ങൾ വഴിയാണ് ശരീര തുല്ന നില അവസ്ഥ സെരിബലം ചെയ്യുന്നത് അടുത്തത് ചിത്ര നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് എഴുതുക. ഓക്കെ അപ്പൊ അതിന്റെ ആവശ്യമില്ല അടുത്തതും നമ്മൾ അറിയണ്ട അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കേൾവിയുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ നിർവഹിക്കുന്ന മുഖ്യധർമ്മങ്ങൾ എന്തെന്ന് എഴുതുക സ്ഥല നിർമ്മിത അറ ഏതാണ് എൻജോലിംബിനെ ഉൾക്കൊള്ളുന്നതാണ് സ്ഥല നിർമ്മിത അറ അടുത്തത് ബേസിലാർ തരം എന്തിനാണ് ഓർഗനോഫ് കോർട്ടിയെയും രോമകോശങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ബേസിലാർ സ്തരം അടുത്തത് ഓർഗനോഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ കേൾവിയുമായി ബന്ധപ്പെട്ട ആവേയങ്ങളെ രൂപപ്പെടുത്തുന്നതാണ് ഓർഗനോഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ കോശങ്ങൾ ബോക്സിൽ നൽകിയിരിക്കുന്നവയെ മാതൃക അടിസ്ഥാനമാക്കി ജോഡികളായി തിരിക്കുക സ്രാവ് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇനി അത് പറയണ്ട അടുത്തത് പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുന്ന കുട്ടികളിൽ നിശാന്തത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പ്രസ്താവന അടിസ്ഥാനത്തിൽ ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്താവരം ഉത്തരമെഴുതുക വിറ്റാമിൻ എ നിശാന്തതയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു റോഡോക്സിന്റെ കുറവുണ്ടാകുന്നു ദെൻ തന്മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച ശക്തി കുറയുന്നു ഇനി വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് സീറോഫ് താൽമിയ പോഷകാഹാരക്കുറവ് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അടുത്തത് രുചി എന്ന അനുഭവം നമ്മൾ പറഞ്ഞു ദെൻ മാതൃകയ്ക്കനുസരിച്ച് പരിഹാരം പറഞ്ഞു മയോപിയ ഹൈപ്പർ മയോട്രിയ എന്ത് എന്ന് പറഞ്ഞു വർണ്ണാന്തയുടെ കാരണങ്ങളാണ് താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് കോൺ കോശങ്ങൾ കുറവ് കോൺകോശങ്ങളുടെ തകരാറ് പ്രകാശ ഗ്രോ ഗ്രാഹ കോശങ്ങളുടെ തകരാറ് റോഡ് കോശ ഗ്രാഹങ്ങളുടെ തകരാറ് ഏതാണ് ശരിയായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടാണ് ശരി ഏതാണ് രണ്ട് ശരി അതായത് കോൺ കോശങ്ങളുടെ തകരാർ മൂലമാണ് വർണാന്തയുടെ കാരണം വർണ്ണാന്തയ്ക്ക് കാരണം എന്താണ് കോൺ കോശങ്ങളുടെ തകരാറാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുത്ത മനുഷ്യരിലെ മൂന്ന് തരം കോൺ കോശങ്ങളിലെ ഓപ്ഷൻ തന്മാത്രകളിലെ അമിനോ ആസിഡുകളിൽ വ്യത്യാസമുണ്ട് ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് വീണ്ടും വന്നിരിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് ഓക്കെ എനിക്ക് തോന്നുന്നത് ഇവർ അത് റിപ്പീറ്റ് അടിച്ച് കൊടുത്തതെന്നാണ് അപ്പം നമ്മുടെ ഏത് കഴിഞ്ഞിട്ടുണ്ട് അറിവിന്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ബോർഡിൽ വന്നിട്ടുള്ളത് ഇത് റിപ്പീറ്റ് അടിച്ച് വീണ്ടും വന്നതാണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസോളം മാത്രമേ ഉള്ളൂ ഓക്കെ 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 അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നമ്മുടെ പി എസ് സി ബേസിക്സ് എന്ന ടെലിഗ്രാം ചാനൽ കൂടി കാണുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്